ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന RSSന്റെ നാഗ്പൂരിലെ ആസ്ഥാനം വിജയദശമി ആഘോഷങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ്. ഹൈന്ദവ ധർമ്മത്തിന്റെ സംരക്ഷണത്തിലൂടെ സാമൂഹ്യ സമന്വയവും രാഷ്ട്രത്തിന്റെ പരമ വൈഭവവും ലക്ഷ്യം വെച്ച് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സംഘത്തിന്റെ സ്ഥാപക വാർഷികം കൂടിയാണ് വിജയദശമി. സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറാണ് ഇന്ന് ലോകമെമ്പാടും പടർന്ന വടവൃക്ഷമായി മാറിയ സംഘം 1925 സ്ഥാപിച്ചത്. ഇന്ന് 40-ലേറെ രാജ്യങ്ങളിൽ RSSന് പ്രവർത്തനമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരനെയും പ്രധാനമന്ത്രിയെയും അടക്കം നിരവധി പ്രഗത്ഭരെ ലോകത്തിന് സംഭാവന നൽകിയ ഈ മഹാപ്രസ്ഥാനം ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് അടിവെച്ച് മുന്നേറുകയാണ്. 1925 സെപ്റ്റംബർ 27 നാഗ്പൂരിന് സമീപം മോഹിതവാഡ എന്ന സ്ഥലത്ത് ഏതാനും യുവാക്കളുമായി ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ തുടങ്ങിയ ഈ മഹാപ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കേഡർ സാംസ്കാരിക പ്രസ്ഥാനമാണ്. ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന് ശേഷം ശ്രീ ഗുരുജി, ബാലാസാഹിബ് ദേവരസ് ജി, രജ്ജു ഭയ്യ, സുദർശൻജി, ഇപ്പോൾ മോഹൻ ഭഗവത് ജി എന്നിവർ പരമോന്നത പദവിയായ സർസംഘചാലകന്മാരായി പ്രവർത്തിച്ചു. സംഘം ഉയർത്തുന്ന ആദർശ രാഷ്ട്ര ദർശനം നമ്മുടെ രാജ്യത്തിൽ സദാ ചലനം സൃഷ്ടിച്ചുകൊണ്ട് നിരന്തരം വളർന്നു വരുന്നു. ഇന്നലെ വരെ ശങ്കയോടെ സംസാരിച്ചവർ ഇന്ന് ഉറക്കെ അതിനുവേണ്ടി സംസാരിക്കുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനയോ അല്ല, അത് ഒരു ചര്യയാണ്, ധർമ്മമാണ്, ഒരു ദേശീയ വികാരമാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന സനാതനധർമ്മം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രസേവയാണ് സംഘലക്ഷ്യം. ഓരോ സ്വയം സേവകനും സംഘവിഷയം ജീവിതത്തിന്റെ ഒരു ചര്യയായി കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. സമൂലമായ പരിവർത്തനം അഥവാ വിപ്ലവ മാർഗത്തിലൂടെ സർവസമത്വം ഉണ്ടാക്കാൻ കഴിയുമെന്ന മാർക്സിസ്റ്റ് തത്വം പറയുമ്പോൾ സമൂല പരിവർത്തനം വ്യക്തിയിലാണ് നടക്കേണ്ടതെന്നും മാറേണ്ടത് അവന്റെ സ്വഭാവങ്ങളാണെന്നും സംഘം തിരിച്ചറിയുന്നു. വസുദൈവ കുടുംബകം എന്ന ഹൈന്ദവ സാംസ്കാരിക മൂല്യം വഴി ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിൽ ശക്തമായ രാജ്യമാക്കി മാറ്റുക എന്നതാണ് സംഘലക്ഷ്യം. ഹിന്ദു ഒരു മതം മാത്രമാണെന്ന് RSS കരുതുന്നില്ല. വിവിധ വീക്ഷണങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു നൂല് മാത്രമാണ് ഹിന്ദുത്വം. പ്രതികരണം എന്ന തത്വമാണ് RSS ഇന്നേവരെ സ്വീകരിച്ചിട്ടുള്ളത്. കാലാകാലങ്ങളായി ശീലിച്ച് പരിഹരിച്ച് സംസ്കരിച്ചു കൊണ്ടുവരുന്ന ഒരു ജീവിതശൈലിയാണ് ഹിന്ദുത്വം എന്ന് RSS കരുതുന്നു. ഹൈന്ദവ സംസ്കാരം അഥവാ ഹിന്ദു നദീതട സംസ്കാരം ഉടലെടുത്തത് ക്രിസ്തുവിന് മുൻപ് ഏതാണ്ട് 10,000 സംവത്സരങ്ങൾക്ക് മുമ്പാണ്. RSS ഉണ്ടായതിനും അത്തരമൊരു ആശയം നിലവിൽ വന്നതിന് ശേഷം ഹിന്ദുവിൻ്റെ രീതിയിൽ അടിമുടി മാറ്റം വന്നിട്ടുണ്ട്. ഹൈന്ദവ സംസ്കാരത്തിലെ നന്മകൾ വളർത്താൻ പല കാര്യങ്ങളും RSS ചെയ്യുന്നുണ്ട്. സംഘം ന്യൂനപക്ഷ വിരോധികളാണെന്ന് വരുത്തി തീർക്കുകയാണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ആവശ്യം. ഈ കൂട്ടർ ഒരു പരിധിവരെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ സംഘവിരോധം വളർത്താൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാലം മാറി വരുന്നു. വോട്ടിനു വേണ്ടിയല്ല സംഘം ഹൈന്ദവ സമൂഹത്തിൻ്റെ പല പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്നത്, അത് കടമയായാണ് സ്വയം സേവകർ കരുതുന്നത്. സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനായിരുന്ന മാധവജിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ വലിയ മാറ്റമുണ്ടായത്. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാകേണ്ടത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വൈദിക പരിശീലനത്തിൽ അധസ്ഥിത വർഗത്തിൽപ്പെടുന്ന 10,000 പൂജാകർമ്മങ്ങൾ പഠിച്ചത്. ഇന്ന് പല ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണർ മാത്രമല്ല പൂജാരികൾ. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ കിടന്നിരുന്ന വനവാസികളെ സംഘടിപ്പിച്ച് സംഘം നടത്തിയ വനവാസി കല്യാൺ ആശ്രമ പ്രവർത്തനങ്ങൾ യുനെസ്കോയുടെ വരെ പ്രശംസ പിടിച്ചു പറ്റിയതാണ്. ഭാരതത്തിലെമ്പാടുമായി 10,000 ഏകവിദ്യാലയങ്ങളാണ് സംഘം സർക്കാരിൻ്റെ ഒരു ചില്ലിക്കാശ് സഹായം പോലും ഇല്ലാതെ നടപ്പാക്കുന്നത്. തൊട്ടുകൂടായ്മയ്ക്കെതിരെ ആദ്യം ശബ്ദമുയർത്തിയ പ്രസ്ഥാനം സംഘമാണ്. ഭാരതത്തിൽ ആദ്യമായി യൂണിഫോം നടപ്പാക്കിയത് സംഘമായിരുന്നു. ലോകത്ത് വിവിധ ഭാഗങ്ങളിലായി സംഘത്തിന്റെ അനുപമമായ സേവാപ്രവർത്തനത്തിന്റെ തെളിവായി 10,000 സേവാ പ്രൊജക്ടുകൾ സേവാഭാരതിയുടെ കീഴിലുണ്ട്. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സർവീസ് പ്രൊജക്ടുകൾ ചെയ്യുന്ന സംഘടന കൂടിയാണ് സംഘം. ലോകത്തിലെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഒരു രാജ്യത്തിന്റെ ഗണതന്ത്ര ദിന പരേഡിൽ പങ്കെടുത്ത അതേ രാജ്യത്തിലെ സമ്പൂർണ്ണ സിവിൽ സംഘടന കൂടിയാണ് RSS. RSSന്റെ സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് അതീവ പ്രാധാന്യമാണുള്ളത്. സംഘടനയുടെ മേധാവി ഡോക്ടർ മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ളവരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടാകും. പരിപാടിയിലെ മുഖ്യ ഇനം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്തിന്റെ പ്രസംഗമായിരിക്കും. സമകാലീന പ്രശ്നങ്ങളോടുള്ള RSSന്റെ നിലപാടും ഭാവി പദ്ധതികളും പ്രതീക്ഷകളും ഉൾക്കൊള്ളുന്നതാണ് സർസംഘചാലകന്റെ വിജയദശമി പ്രഭാഷണം. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ സമസ്ത മേഖലകളിലുമുള്ള പ്രമുഖരും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏറെ ശ്രദ്ധയോടെയാണ് വിജയദശമി പ്രഭാഷണം കേൾക്കുന്നത്. ഈ വർഷം ഒക്ടോബർ 8 നാഗ്പൂരിൽ നടക്കുന്ന RSS വിജയദശമി ആഘോഷ പരിപാടിയിൽ HCL ചെയർമാൻ ശിവനാടർ മുഖ്യാതിഥിയാകും. അദ്ദേഹത്തോടൊപ്പം RSSന്റെ ദേശീയ നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.